ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു എയ്ലൈൻ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 2 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. കൂടെ അതിൽ പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്, കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നൊരു കളറിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണിച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കുർത്തി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നീളത്തിലാണ് മടക്കിയിട്ടേക്കുന്നത്. അത് നീളമാണ്, താഴത്തേക്ക് തുണിയുടെ വീതിയാണ്. ഇത് 44 ഇഞ്ചുണ്ട് ഈ തുണിയുടെ വീതി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഇതിന് ഒന്നുകൂടി മടക്കി 4 ഫോൾഡ് ചെയ്യണം. മടക്കേണ്ടത് നമുക്ക് എത്രയാണോ കുർത്തിക്ക് വീതി വിരിവ് വേണ്ടത് അതിനനുസരിച്ച് മടക്കണം. ഞാനിപ്പോൾ ഇവിടെ 18 ഇഞ്ച് വീതിയിലാണ് മടക്കിയെടുത്തേക്കുന്നത്. ആ മടക്കിയെടുത്തതിൻ്റെ വീതിയാണ് 18 ഇഞ്ച്. മടക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നമുക്കിത് ഇതേപോലെയാണ് കിട്ടുന്നത്. ഇത് ഓപ്പൺ സൈഡാണ്, അടുത്തത് ഫോൾഡഡ് സൈഡാണ്. നമ്മൾ ഫോൾഡഡ് സൈഡിൽ നിന്നാണ് മാർക്കിങ് ചെയ്യണേ. ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്യണേ. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി 6.5 ഇഞ്ചും അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ടായിട്ട് 6.75 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. താഴത്തെ പോയിന്റിൽ ചെസ്റ്റ് മെഷർമെൻറ്റിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് ലൂസിങ്ങും കൂടി ആഡ് ചെയ്ത് 10.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിച്ചേക്കുക. ഇനി അടുത്തത് വേസ്റ്റ് ആണ് മാർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഷോൾഡറിൽ നിന്ന് 13.5 ഇഞ്ചിൽ വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ വേസ്റ്റ് മെഷർമെൻറ്റിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യണം. 9.5 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്, അതും മാർക്ക് ചെയ്തു. ഇനി ഹിപ്പ് ഞാൻ 21 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അവിടെ ഹിപ്പ് മെഷർമെൻറ്റിന് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യണം. 11 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 3 പോയിൻറ്റും തമ്മിൽ നമ്മൾ ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി ഹിപ്പ് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് താഴത്തെ കോർണറിലേക്ക് നമുക്ക് ആ ലൈൻ കൂട്ടിമുട്ടിക്കണം. അതിനായിട്ട് ഇതേപോലെ ഹിപ്പ് മെഷർമെൻ്റ് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് നേരെ താഴത്തുള്ള കോർണറിലോട്ട് മുട്ടിച്ചേക്കുക. അതിനുശേഷം അവിടെ 1-2 ഇഞ്ച് മേലെ ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പും വരച്ചു കൊടുത്തേക്കുക. ഇനി ആം ഹോളാണ് വരയ്ക്കാൻ പോണേ. അതിനായിട്ട് ആ ലൈൻ്റെ പകുതി എടുത്ത് സെൻറ്റർ മാർക്ക് ചെയ്തു. കോർണറിൽ നിന്ന് 1.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ആദ്യം ഇതേപോലെ ബാക്കിലെ ആം ഹോൾ വരച്ചു. ഫ്രണ്ടിലെ ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ചിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്ക് നമ്മളിപ്പോൾ വരയ്ക്കുന്നില്ല. അതിനു മുമ്പ് ബാക്കിലെ ആം ഹോള് വെച്ചിട്ട് എയ്ലൈൻ കുർത്തി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി ഫ്രണ്ടിലെ ആം ഹോള് കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലെ പീസ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഫ്രണ്ടിലെ ആം ഹോള് നമ്മൾ കുഴിച്ചു വെട്ടുന്നുണ്ട്. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ആം ഹോളൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കഴുത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിൻടക്സ് ചെയ്യുന്നുണ്ട്. അതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ കോൺട്രാസ്റ്റിലൊരു തുണി എടുത്തേക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 13 ഇഞ്ചാണ്. ഇത് കുറച്ചധികം നീട്ടത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഇതേപോലെ 1 ഇഞ്ച് 1 ഇഞ്ച് വെച്ചിട്ട് ഫുള്ള് തുണിയിൽ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ടതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ താഴെ വരെ അങ്ങ് വരച്ചേക്കുക. ഇനി അതിൽ പിൻടക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വരച്ച സ്ട്രെയിറ്റ് ലൈൻ ഇല്ലേ, അത് കറക്റ്റായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിൻടക്സിൻ്റെ ഭംഗി നമ്മൾ തുണി ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് കേട്ടോ പിൻടക്സിൻ്റെ ഭംഗി വരുന്നത്. അപ്പോൾ നമ്മൾ ആ ലൈനിൽ കൂടി കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്യേണ്ട, 1/4 ഇഞ്ചിലും വളരെ കുറവ് ഇതേപോലെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുത്തേക്കുക. ഇതേപോലെ ഓരോ ലൈനിൽ കൂടിയും മടക്കി മടക്കിയിട്ട് അങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിലാണ് കഴുത്ത് വരയ്ക്കേണ്ടത്, ഫ്രണ്ട് പോർഷൻ്റെ. അതിനായിട്ട് ഞാൻ ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി കഴുത്ത് മാർക്കുന്നതിന് മുന്നേ മേൾ ഭാഗത്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഏറിയും കുറഞ്ഞ് നിൽക്കുന്ന പോർഷൻ ഉണ്ടല്ലോ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് നെക്ക് വിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് വിട്ട് ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴത്ത് ഒരു ചെറിയ 1 ഇഞ്ച് താഴെയായിട്ട് മാർക്ക് ചെയ്ത് ഒരു വി ഷേപ്പും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ കുർത്തിയുടെ ഷോൾഡർ 6.5 ഇഞ്ചാണ്, പക്ഷേ പാച്ച് വർക്കിൽ നമ്മൾ 5.5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അടിവശത്തെ വീതി എന്ന് പറയുന്നത് 5 ഇഞ്ചുമാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതിതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചെറുതായിട്ടൊരു വളഞ്ഞിട്ടാണ് അതുണ്ടാവുക, അതാണ് കുറച്ചുകൂടി ഭംഗി. ഇനിയിപ്പോൾ അതിൻ്റെ കഴുത്തും കൂടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇതേ ഷേപ്പിലൊരു ലൈനിങ് കൂടി നമുക്ക് വേണം. അതിനായിട്ട് ഞാൻ ഇതേപോലെ
ഒരു തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്മൾ പിൻടെക്സ് എടുത്തില്ലേ, എൻ്റെ നല്ല വശവും ഈ ലൈനിങ്ങും കൂടി ചേർത്ത് വെച്ചിട്ട് കഴുത്തൊഴികെ ബാക്കി എല്ലാ വശങ്ങളും ഓരോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുവാണ്. കഴുത്തിൽ സ്റ്റിച്ച് കൊടുക്കുന്നില്ല, ബാക്കി എല്ലാ വശവും ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള തുണികളൊക്കെ സൈഡിലുള്ളത് മുറിച്ച് മാറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ കഴുത്തിലും ആ നീണ്ടു നിൽക്കുന്ന തുണിയുണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് നല്ല വശം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതെല്ലാം സൈഡൊക്കെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തേക്കുക സൈഡിൽ കൂടി മാത്രം. ഇതേപോലെ നമ്മൾ സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കഴുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല, അതിനായിട്ട് നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ മോശം വശമാണ് ഇപ്പോൾ എടുത്തിട്ടേക്കണത്. എന്നിട്ട് ഈ പിൻടെക്സിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ മോശം വശവും സെൻറ്ററും സെൻറ്ററും ഒരുമിച്ച് വെക്കുക. ഷോൾഡറൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മുട്ട് സൂചി കുത്തി വെച്ച് സെക്യൂർ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, കഴുത്തിൽ കൂടി മാത്രം ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. കണ്ടോ, ഇനി ആ നടുക്കുള്ള പച്ച തുണി ഉണ്ടല്ലോ കഴുത്തിൽ, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തു. ഇനി ഇത് നല്ല വശത്തേക്ക് മറിച്ചിടുവാണെങ്കിൽ മറിച്ചിട്ട് കഴുത്തൊക്കെ നല്ലപോലെ കുത്തി പുറത്തെടുക്കുക. എന്നിട്ട് കഴുത്തിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ സൈഡും സ്റ്റിച്ച് ചെയ്ത് ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ അവിടെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ലേസ് രണ്ടിൻ്റെയും ഇടക്കോട്ട് ഇതേപോലെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഈ ലേസും പാച്ച് വർക്കും ടോപ്പും തമ്മിൽ അറ്റാച്ച് ചെയ്തേക്കുക. ഞാനിപ്പോൾ അങ്ങനെ മൊത്തം സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ പാനല് മാത്രമേ ആയിട്ടുള്ളൂ, നമ്മുടെ ബാക്കിലെ പോർഷനിൽ കഴുത്ത് വരച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് രണ്ടായിട്ട് മടക്കി വെച്ചേക്കുവാണ്. ഫോൾഡഡ് സൈഡിൽ നിന്ന് നമ്മൾ നെക്ക് വിട്ട് മാർക്ക് ചെയ്യുവാണ്. ഫ്രണ്ടിൽ മാർക്ക് ചെയ്തത് അത് തന്നെ 4 ഇഞ്ച്. അതേപോലെ നെക്കിൻ്റെ ഇറക്കവും 4.5 ഇഞ്ച് കൊടുത്തിട്ട് ഒരു ബോക്സ് വരച്ച് റൗണ്ട് ഷേപ്പ് അതിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുവാണ്. പിന്നെ കഴുത്ത് ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു ക്രോസ് പീസ് എടുക്കുക, എന്നിട്ട് കഴുത്തിൽ വെച്ച് മറിച്ചടിച്ചേക്കുക. അടുത്തതായിട്ട് സ്ലീവ്സ് ആണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് തുണിയെടുത്തതായി ഇതേപോലെ 4 മടക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അവിടെ 2 ഓപ്പൺ സൈഡും ഒരു ഫോൾഡഡ് സൈഡും ഉണ്ട്. ഇവിടെ ഫോൾഡഡ് സൈഡാണ്. ഫോൾഡഡ് സൈഡിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. ആം ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ 6.25 എടുത്തത്. അപ്പോൾ 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 8.75 മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോൾ കുഴിച്ചു വരക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചിൽ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ടേക്ക് ആം ഹോള് ഇതേപോലെ കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. ഇനി സ്ലീവിൻ്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ടാണ്. ഇനി സ്ലീവിൻ്റെ ബോട്ടം വിട്ട് 6 ഇഞ്ചാണ് എടുക്കുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 2 പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ച് കൊടുത്ത് സ്ലീവ്സ് കട്ട് ചെയ്ത് മാറ്റുവാണ്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതേപോലെയാണ് 2 സ്ലീവ്സ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുവാണ് താഴെ ഭാഗത്തും. എന്നിട്ട് മേളിൽ നിന്ന് ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിൽ കൂടി നമ്മൾ സ്ലീവ്സിനെ മുറിച്ച് 2 പീസ് ആക്കുവാണ് കേട്ടോ. ഇതിപ്പോൾ 2 സ്ലീവ്സ് ഒരുമിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ 4 പീസ് നമുക്ക് കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് ഒരു സ്ലീവ് എടുത്ത് മാറ്റുവാണ്. ഈ സ്ലീവിൻ്റെ സെൻറ്ററിൽ നമ്മളെടുത്ത കോൺട്രാസ്റ്റ് കളറിൽ തുണിയുണ്ടല്ലോ അത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇതേപോലെ 5 ഇഞ്ച് വീതിയിലാണ് എടുത്തേക്കുന്നത് സ്ലീവിൻ്റെ അതേ ലെങ്ത്തിൽ. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് 2 നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. കണ്ടോ, എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക. അതേപോലെ അടുത്തതും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇതാ ഈ പച്ച തുണിയെടുത്ത് ആ സെൻറ്ററിലോട്ട് വയ്ക്കുവാണ്. കണ്ടോ, അതേപോലെ അടുത്തതും എടുത്ത് ആ സെൻറ്ററിലോട്ട് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. കണ്ടോ, ഇതിൻ്റെ അടിവശം മടക്കി തയ്ക്കണേ. ഇതേപോലെ തന്നെ അടുത്ത സ്ലീവ്സും ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് സ്ലീവ്സ് കിട്ടണേ. ഇനി നമുക്ക് ഷോൾഡറാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അതിനായിട്ട് 2 നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് 3-4 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീവ്സിൻ്റെയും ടോപ്പിൻ്റെയും 2 നല്ല വശങ്ങളും സെൻറ്ററും ഷോൾഡറും ഷോൾഡറും തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് 2 അറ്റത്തോട്ടും പോയി തിരിച്ച് ഷോൾഡറിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയേക്കുക. ഇതേപോലെ അടുത്ത സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുത്തേക്കുക 2 സൈഡും. എന്നിട്ട് അടിവശം മടക്കി തയ്ച്ചേക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡ്രസ്സ് കിട്ടണേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.